ഹായ്, ഞാൻ രജനിയാണ്. നമുക്കിന്ന് നമ്മുടെ ഈ നാടൻ ബാൾസം ഉണ്ടല്ലോ, ഈ ബാൾസത്തിൻ്റെ കുറേ വിത്തെടുത്ത് നമുക്കത് പാകാവേ. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ബാൾസമാണ് ഇത്. എന്നെ രസമെന്നറിയോ, എൻ്റെ പൂവൊക്കെ കാണാൻ നല്ല റോസാപ്പൂ പോലത്തെ പൂക്കളാണ്. അപ്പം ഞാനിത് വിത്തൊക്കെ ആയപ്പോഴേ, വിത്തായി ഞാൻ ഒത്തിരി ഒന്നുമില്ല, ഒരു മൂന്നാലോ ചെണ്ണം വിളഞ്ഞായിരുന്നേ. അത് ഞാനൊരു ഗ്ലാസ്സിനകത്തിട്ട് വെച്ചായിരുന്നു. അതിൻ്റെ വിത്തൊന്ന് പാകാവുന്ന കണ്ടാണ്. ഇതെൻ്റെ ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, സത്യമല്ലേ, എന്ത് ഭംഗിയാണ് നോക്കി. ഞാൻ നല്ല പച്ചച്ച്, ഒരു കേടൊന്നുമില്ല. നമുക്ക് ഈ ഹൈബ്രിഡ് ബാൾസം ഉണ്ടല്ലോ, അത് നട്ട് പിടിക്കാത്തവർക്കൊക്കെ ഇതൊന്ന് വെച്ച് നോക്കി, നന്നായിട്ട് നിരത്തി ഒന്ന് വെച്ചാൽ മതിയേ. ഒരു കവറിനകത്തൊരു മൂന്നാലെണ്ണം വെക്കണം. വെച്ചിട്ടേ വളമൊക്കെ നല്ല കരിയിലൊക്കെ കൂടി ചേർത്ത് ചാണപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഇതുപോലെ ഉണ്ടാകും റോസാപ്പൂ പോലത്തെ പൂക്കൾ. നമുക്കിഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. നല്ലൊരു റോസാപ്പൂവിൻ്റെ വലിപ്പമില്ലേ ഇതിന്? ഇതിൻ്റെ കളറാണെങ്കിൽ നല്ല ഭംഗി, നല്ല ലൈറ്റ് റോസ് കളറാണ്. ഞാൻ നല്ല പൊട്ടിമിക്സിലാണ് നട്ടിരിക്കുന്നത്, അതുകൊണ്ടിത് പിന്നെ ഇടയ്ക്കൊരു വളം ചേർക്കാനോ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഞാൻ കഞ്ഞുകളൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നേ കണ്ടോ. അതുകൊണ്ട് ഇത് നല്ല ആർത്ത നല്ല ഭംഗിയൊക്കെ ഇത് കിളുക്കുന്നത്, ഒത്തിരി ഭംഗിയായി. ഇതിൻ്റെ വിത്തൊക്കെ എന്നോട് മിക്കവരും ചോദിക്കുവേ, ഞാൻ എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൈയൊക്കെ വേണ്ടതിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതിന് ഗ്ലാസ് പൊട്ടിമിക്സ് ആണേ, അതിനകത്ത് അത് നനച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ വിത്തുണ്ടല്ലോ, ഈ രണ്ടെണ്ണം വെച്ച് പാകാവേ. ഇത് വീഡിയോ എടുത്ത് പിടയ്ക്കുണ്ടല്ലോ, എന്തോ ഒരു മിസ് ഇത് വന്ന വെട്ടമൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് നട്ടിട്ടേ നമുക്ക് തണലത്തെ ഷെഡിനകത്തോട്ട് എവിടെയെങ്കിലും വെക്കാം. ആ പിന്നെ ഇത് നന്നായിട്ട് വന്നോളൂ, അങ്ങനെ വെച്ചാൽ മതി. ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു ശകലം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട, ശകലം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇതെൻ്റെ മെക്സിക്കൻ പെറ്റൂണിയാണ്, എല്ലാം പൂത്ത് അങ്ങനെ നിൽക്കുക. ഇതിൻ്റെ തൈ വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് ചെയ്യണേ. ഇഷ്ടം പോലെ അതിനകത്തും പൂക്കൾ. നമുക്കിതിനെയും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഷെഡിനകത്തോട്ട് വെക്കാം. വെയിലൊന്നും കൊള്ളാതെ കിളുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് പുറത്തോട്ട് വെച്ചാൽ മതിയേ. എടുത്ത് ഷെഡിലോട്ട് വെക്കാം, ഷെഡിൽ കൊണ്ട് വെച്ച്. ഈ ബാൾസം ഒക്കെ ഉണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ, സൈഡിലൊക്കെ ഇങ്ങനെ സൈഡില് നമുക്ക് മുറ്റത്തിൻ്റെ സൈഡിലും ഒക്കെ ചുറ്റിനും ഇങ്ങനെ നിരത്തി നട്ട് വെക്കാമെങ്കിലുണ്ടല്ലോ, നല്ല ഭംഗിയായിരിക്കും. ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ ഇതുപോലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, നിരത്തി സൈഡ് കണ്ട് ഇങ്ങനെ നടണം. എന്നിട്ട് നടുത്ത് വേറെ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പം. മെക്സിക്കൻ പെറ്റൂണിയുടെ തൈയൊക്കെ ആയി വരുന്നുണ്ടോ, ഇഷ്ടം പോലെ തൈയുണ്ട് ഇതിനകത്ത്. പൂവുണ്ട് എന്നെ ഭംഗിയല്ലേ, ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. എന്നെ ഇഷ്ടമായി കളറൊക്കെ എന്നറിയാമോ. ഈ എൻ്റെ ഈ ബാൾസത്തിൻ്റെ പൂവിനൊക്കെ ഉണ്ടല്ലോ നല്ല വലിപ്പമാണ്, നമ്മൾ ഉദ്ദേശിക്കാനൊക്കെ നല്ല വലിപ്പമാണ്, നിറച്ചുണ്ടാകുന്നതുകൊണ്ട് ഇഷ്ടം പോലെ പൂക്കൾ, എല്ലാത്തിനും ഇഷ്ടം പോലെ പൂവാകാനും വരുന്നുണ്ട്. വീഡിയോ നിർത്തുകയാണ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.